എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കായും വെച്ച് എങ്ങനെയാണ് നല്ലൊരു തോരൻ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ തോരൻ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് നല്ലൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 10 വെണ്ടയ്ക്കായും ഒരു 2 ഉരുളക്കിഴങ്ങും നല്ലതായിട്ട് വൃത്തിയാക്കിയെടുത്ത് ഇതേപോലെ നമ്മൾ അരിഞ്ഞെടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിട്ട് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളമെല്ലാം കളഞ്ഞ് മാറ്റിവെക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകെല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 ചുവന്നുള്ളി അരിഞ്ഞത് അതിവിടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ ഞാനൊരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ചുമന്ന വറ്റൽമുളക് ഉണ്ടല്ലോ, അത് ക്രഷ് ചെയ്തത്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതിനി ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വയ്ക്കണം. ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ റെസിപ്പി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നല്ല ടേസ്റ്റായത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഫ്രഷ് തേങ്ങാ തിരുമ്മിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഞാൻ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.